നമസ്കാരം മണിയാശാൻ്റെ നാട്ടുഭാഷയെക്കുറിച്ചാണ് മണിയാശാൻ എന്നൊക്കെ പറയുമ്പോൾ ചില പ്രേക്ഷകർ ഞങ്ങളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് ആശാൻ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ ഗുരു എന്നാണ് അർത്ഥം ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്ന ഒരാളെ ആ സ്ഥാനത്ത് കാണാനാകുമോ എന്ന് പ്രേക്ഷകർ മുമ്പൊരിക്കൽ ചോദിച്ചിരുന്നു അത് കാരണം മണിയാശാൻ എന്ന് ഉപയോഗിക്കുന്നില്ല മണി എന്ന് മാത്രം ഉപയോഗിക്കാം അദ്ദേഹത്തിൻ്റെ വൺ ടു ത്രീ ഫോർ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട് പൊമ്പിളെ ഒരുമ എന്ന സംഘടനയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനയും നമ്മൾ കേട്ടതാണ് ഇപ്പോൾ കെ കെ രമയെ എന്തെല്ലാമാണ് പറഞ്ഞതെന്ന് സാംസ്കാരിക കേരളം കേട്ട് കഴിഞ്ഞു അത് കേട്ട് തലയാട്ടി ഒരു മുഖ്യമന്ത്രിയും എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് ഒരു സ്പീക്കറും നിയമസഭയിലുണ്ടായിരുന്നു കെ കെ രമ ഒരു രക്തസാക്ഷിയുടെ വിധവയാണ് അവർ ഏതെങ്കിലും ഈ ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷം ഏതെങ്കിലും ഒരു മൂലയിൽ ഒഴിഞ്ഞുകൂടണമായിരുന്നു അല്ലാതെ രാഷ്ട്രീയ രംഗത്ത് കടന്നുവന്ന് പാർട്ടിയെ ഇങ്ങനെ വെല്ലുവിളിക്കാൻ പാടില്ലായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുടെ പ്രതിരോധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തകൊതിക്കെതിരെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ ഉയർത്തിയ പ്രതിഷേധത്തിൻ്റെ പ്രതീകമാണ് കെ കെ രമ നിയമസഭയിൽ ഇന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്താൽ പാർട്ടിക്ക് ദേഷ്യം വരും നിയമസഭയ്ക്കുള്ളിൽ അങ്ങനെയുള്ളവരെ വലിച്ചു കീറാനായി ചില രാക്ഷസന്മാരെ പാർട്ടി തിരഞ്ഞെടുത്ത് വച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എം എം മണിക്ക് നാവിന് ലൈസൻസ് ഇല്ലാത്ത വിധം എന്തും പറയാം എന്ന നിലപാടാണ് നിയമസഭയ്ക്ക് പക്ഷേ പുറത്തു വന്നിരുന്ന് ന്യായീകരിക്കാൻ കുറച്ച് ഇടതുപക്ഷ സഹയാത്രികരുമുണ്ടായിരുന്നു മണി പറയുന്നത് നാട്ടുഭാഷയാണത്രേ അല്ലെങ്കിൽ അയാളുടേത് നാടൻ ഭാഷയാണ് അതങ്ങ് അങ്ങനെ അങ്ങ് ഒഴിവാക്കിക്കളയുക അല്ലെങ്കിൽ അതിനെ അവഗണിക്കുക എന്നതാണ് ഇത് വലിയ കുറ്റമൊന്നുമല്ല എന്ന രീതിയിൽ സഹയാത്രികരുടെ ന്യായീകരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു പക്ഷേ ഹിന്ദു മഹാസമ്മേളനത്തിൽ പി സി ജോർജ് പറഞ്ഞത് ലൗ ജിഹാദിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ സമൂഹം ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളെക്കുറിച്ചുമാണ് ഇതു കേട്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഒരു വർഗീയവാദിയായി തോന്നി അങ്ങനെ തോന്നാൻ പല കാരണങ്ങളുമുണ്ട് അത് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കാരണമാണ് എന്ന് പിന്നീടാണ് അറിഞ്ഞത് പക്ഷേ അദ്ദേഹം വർഗീയവാദം പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഉടനെ പൊക്കിയെടുത്ത് ഈരാറ്റുപുഴട്ടയിൽ നിന്ന് തിരുവനന്തപേയ്ക്ക് പുരത്തേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് അദ്ദേഹം ജാമ്യം കിട്ടി വന്നതുപോലെ തന്നെ പോയി വീണ്ടും പുറകെ ചെന്ന് മറ്റൊരു പ്രസംഗം കേട്ടു പിടിച്ച് അതിനും അറസ്റ്റ് അദ്ദേഹം വീണ്ടും ജാമ്യം കിട്ടി പുറത്തുപോയി വീണ്ടും വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഒരേ ഒരു കാരണം മാത്രമാണ് വർഗീയ വിഷം ചീറ്റുന്നു നമ്മുടെ മാധ്യമങ്ങൾക്കെല്ലാം പിന്നീട് പി സി ജോർജ് അനഭിമതനായി വർഗീയ വിഷം ചീറ്റുന്നയാൾ എന്ന് തന്നെ മാധ്യമങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞു പക്ഷേ മണിയുടെ പ്രസ്താവന വരുമ്പോൾ എല്ലാവർക്കും അത് നാട്ടുഭാഷയാണ് എന്തുകൊണ്ടാണ് എന്നറിയില്ല കെ കെ രമയെ മാത്രമല്ല കെ കെ രമ സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരു സഖാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയാണ് എന്ന ഒരു പരിഗണന പോലും ഇല്ലാതെ ആക്രമിക്കുകയാണ് വ്യക്തിപരമായി അതിന് വളം വെച്ച് കൊടുത്തത് ശരിയാണോ തെറ്റാണോ എന്ന ആ സമയത്ത് ചേറിലുണ്ടായിരുന്ന ഒരാൾക്ക് കൃത്യമായ ബോധ്യവും നിലപാടുമുണ്ടായിരുന്നു പക്ഷേ അത് ഉറക്കെ പറയാൻ അയാൾ കാണിച്ച മടിയും സാംസ്കാരിക കേരളം കണ്ടു പക്ഷേ ഒരു കാര്യം മണി പറയുന്നത് മാത്രം എന്തുകൊണ്ടാണ് നാടൻ ഭാഷയും മറ്റെല്ലാവരും പറയുന്നത് വർഗീയ വിഷവുമാകുന്നത് എന്നറിയില്ല എന്തിനും ഏതിനും കേസെടുക്കുന്ന മിണ്ടിയാൽ കേസെടുക്കുന്ന ഒരു സർക്കാരാണിത് വൺ സിക്സ്റ്റി ഫോർ മൊഴി കൊടുത്തതിന് സ്വപ്നയ്ക്കെതിരെ കേസ് സമ്മേളനത്തിൽ എന്തോ പറഞ്ഞതിന് പി സി ജോർജിനെതിരെ കേസ് സ്വപ്നയുടെ വക്കാലത്ത് വാദിച്ചതിന് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെതിരെ കേസ് പിന്നെ സ്വപ്നയ്ക്ക് ജോലി കൊടുത്തതിൻ്റെ പേരിൽ എച്ച് ആർ ഡി എസിൻ്റെ സെക്രട്ടറിയും പൊക്കിയെടുത്ത് അകത്തിട്ടു പക്ഷേ സത്യത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തുന്നതാര് സത്യത്തിൽ വിദ്വേഷം മനസ്സിൽ കൊണ്ടുനടന്ന് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നതാര് കൊന്നിട്ടും പക തീരാതെ മനസ്സിൽ വിദ്വേഷം കൊണ്ടു നടക്കുന്ന സി പി ഐ എമ്മിൻ്റെ പ്രതീകമായി മാറുകയാണ് എം എം മണി എപ്പോഴും പണ്ടാരോ പറഞ്ഞതുപോലെ അണികൾ തമ്മിൽ അടിക്കുകയും നേതാക്കൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് കാപ്പി കുടിക്കുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയമെന്നാണ് അണികൾ തമ്മിൽ പരസ്പരം വലിയ വാഗ്വാദങ്ങൾ നടക്കുമ്പോഴും ഇതര കക്ഷികളിലെ നേതാക്കൾ അങ്ങോട്ടുമിങ്ങോട്ടും വ്യക്തിപരമായ സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്നു പക്ഷേ കമ്മ്യൂണിസം അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ ആ പതിവ് തെറ്റിയിരിക്കുന്നു കേരളത്തിലെന്ന് വേണം പറയാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മറ്റൊരു പാർട്ടിയുടെ നേതാവിനെ കണ്ടാലോ ചിരിച്ചാലോ ഇന്നുടൻ അച്ചടക്ക നടപടിയാണ് മുസ്ലിം ലീഗിലേക്കും കെ എൻ എ ഖാദറിൻ്റെയും കാര്യം നമ്മൾ കണ്ടതാണ് മുസ്ലിം ലീഗിനെ പോലുള്ള കോൺഗ്രസിനെ പോലുള്ള അങ്ങനെ മറ്റു പല പാർട്ടികളിലേക്കും സി പി ഐ എമ്മിൻ്റെ ഈ അസുഖം ഇങ്ങനെ വ്യാപിക്കുകയാണ് രാഷ്ട്രീയ രംഗത്ത് ഒരു മഹാമാരിയായി ഈ വിദ്വേഷം തീരാതിരിക്കട്ടെ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് thank you